നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന് തിരിച്ചടി. മരട് ഫ്ളാറ്റ് പൊളിക്കലിൽ 2 ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ ഭൂമി തിരികെ കൊടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് തിരിച്ചടി. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന ബിൽ നിയമസഭ പാസാക്കി. ഗുജറാത്ത് കലാപ കേസിൽ ബിൽകിസ് ബാനോ നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറി സുപ്രീം കോടതി ജഡ്ജി. KSRTCയുടെ കൺസൾട്ടൻസിയായി KRAയെ നിയമിക്കാൻ ധാരണയായി. വാർത്തകൾ വിശദമായി. വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന് തിരിച്ചടി. ശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള കിരൺകുമാറിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. വിചാരണ കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ അപ്പീലിൽ വിധി വരുന്നതുവരെ ശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നായിരുന്നു കിരണിന്റെ ആവശ്യം. കൊല്ലം അഡീഷണൽ സെഷൻ കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെയാണ് പ്രതി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ഈ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. മരട് ഫ്ളാറ്റ് പൊളിക്കലിൽ 2 ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ ഭൂമി തിരികെ കൊടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ഗോൾഡൻ കായലോരം, ആൽഫ സെറീൻ എന്നിവയുടെ കണ്ടുകെട്ടിയ ഭൂമി തിരികെ നൽകാനാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊളിക്കലുമായി ബന്ധപ്പെട്ട് കോടതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച സാഹചര്യത്തിലാണ് നിർദ്ദേശം. തീരദേശ നിയമം ലംഘിച്ച് നിർമ്മാണം നടത്തിയതിന്റെ പേരിൽ 2020 ജനുവരിയിലാണ് ജെയിൻ കോറൻകോവ്, ഗോൾഡൻ കായലോരം, ആൽഫ വെഞ്ചേഴ്സ്, ഹോളി ഫെയ്ത്ത് എന്നീ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയത്. എറണാകുളം അങ്കമാലി രൂപത ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് തിരിച്ചടി. വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കണമെന്ന് കർദിനാളിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. നാളെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുന്നതിന് ഇളവ് വേണമെന്നായിരുന്നു ആവശ്യം. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് നീക്കുന്ന ബില്ല് നിയമസഭ പാസാക്കി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ബില്ല് ഇന്ന് നിയമസഭയിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രതിപക്ഷം വീണ്ടും മാറ്റം നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിച്ച മാറ്റങ്ങളോടെയാണ് ബില്ല് ഇന്ന് സഭയിൽ എത്തിയത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഭാഗികമായി സർക്കാർ അംഗീകരിച്ചു. ഗുജറാത്ത് കലാപ കേസിലെ പ്രതികളെ വെറുതെ വിടുന്നതിനെതിരെ ബിൽകിസ് ബാനോ നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജി ബേല എം. ത്രിവേദി പിന്മാറി. ജസ്റ്റിസ് അജയ് റസ്തോഗിയും ജസ്റ്റിസ് ബേല എം. ത്രിവേദിയും അംഗമായ ബെഞ്ചിലാണ് ഇന്ന് കേസ് ലിസ്റ്റ് ചെയ്തിരുന്നത്. ഹർജി പരിഗണനയ്ക്കെത്തിയപ്പോൾ തങ്ങളിലുള്ള അംഗമല്ലാത്ത ബെഞ്ചിൽ കേസ് ലിസ്റ്റ് ചെയ്യാൻ ജസ്റ്റിസ് അജയ് റസ്തോഗി നിർദ്ദേശിച്ചു. കേസിൽ നിന്ന് പിന്മാറുകയാണെന്ന് ജസ്റ്റിസ് ബേല എം. ത്രിവേദിയും അറിയിച്ചു. KSRTCയുടെ കൺസൾട്ടൻസിയായി കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ നിയമിക്കാൻ ധാരണയായി. സിൽവർ ലൈൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ച സാഹചര്യത്തിലാണ് KSRTCയുടെ തീരുമാനം. കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി രൂപീകരിച്ചതാണ് KRA. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര അനുമതിയില്ലാതെ തുടങ്ങാനാവില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.